ഏറെ നിയമവ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ച മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേടുകൾ നടന്നത് സംബന്ധിച്ച അന്വേഷണത്തിനിടയിലും അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നതായി പരാതി. സഹകരണ ബാങ്കിൽ നിലവിലെ ഭരണസമിതി നടത്തിയ നിയമനങ്ങളിൽ ഹൈക്കോടതി വിധി പ്രകാരമുള്ള അന്വേഷണം കഴിയുന്നതുവരെ എല്ലാ നിയമനങ്ങളും നിർത്തിവെക്കാൻ കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവ് നൽകി. ഏറെ നിയമവ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ച മുക്കം സർവീസ് സഹകരണ ബാങ്കിലാണ് ക്രമക്കേടുകൾ നടന്നത് സംബന്ധിച്ച അന്വേഷണത്തിനിടയിലും അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നതെന്ന് പരാതി ഉയരുന്നത്. സഹകരണ ബാങ്കിൽ നിലവിലെ ഭരണസമിതി നടത്തിയ നിയമനങ്ങളിൽ ഹൈക്കോടതി വിധി പ്രകാരമുള്ള അന്വേഷണം കഴിയുന്നതുവരെ എല്ലാ നിയമനങ്ങളും നിർത്തിവെക്കാൻ കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ചട്ടവിരുദ്ധമായി നടത്തിയ നിയമനങ്ങളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ കാലാവധി തീരാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ വീണ്ടും 6 തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നത് അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിലാണ് രജിസ്ട്രാറുടെ നടപടി. ഹൈക്കോടതി ഉത്തരവുകളും വകുപ്പുതല നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ചട്ടവിരുദ്ധമായി നടത്തിയ 10 തസ്തികകൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് വിശ്വനാഥൻ അടക്കണ്ടിയിൽ ഡയറക്ടർമാരായ ഷംസുദ്ദീൻ, സമീറ, ഷീന, റുബീന, എ ക്ലാസ് മെമ്പർമാരായ എം ബാബുരാജൻ, സി ടി ലോഹിതാക്ഷൻ, പി അഹമ്മദൂട്ടി, കെ ഭാസ്കരൻ, ഉദ്യോഗാർത്ഥികളായ എ ശ്രീജിത്ത്, എൻ മാനസ്, ഇ നിമിഷ എന്നിവർ ഫയൽ ചെയ്ത കേസുകളാണ് ഹൈക്കോടതി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. എ ക്ലാസ് മെമ്പറായ ജോയ് കോക്കാപ്പള്ളി ഫയൽ ചെയ്ത കേസിൽ കോടതി കണ്ടെത്തിയ പിൻവാതിൽ നിയമനത്തിൽ ബാങ്കിനുണ്ടായ നഷ്ടം ഉത്തരവാദികളിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയെടുക്കാനും ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡി സി സി പ്രസിഡന്റിൻ്റെ നിർദ്ദേശം ലംഘിച്ചതിൻ്റെ പേരിൽ ഡയറക്ടർമാരായ പി ടി ബാലൻ, എം വി ഷാജൻ എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും മണ്ഡലം പ്രസിഡന്റായിരുന്ന ടി ടി സുലൈമാൻ, സെക്രട്ടറിയായ ഒ കെ ബൈജു എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഗ്രൂപ്പ് സമ്മർദ്ദത്തെ തുടർന്ന് രണ്ടുപേരുടെയും സസ്പെൻഷൻ പിൻവലിച്ച നടപടിയിൽ ഒരു വിഭാഗം കെ പി സി സിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എ വിഭാഗം അവകാശമുന്നയിച്ചിരിക്കുന്നതിനാൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇതുവരെയും പകരക്കാരനെ നിയമിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല. നയപരമായ വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് നിർദ്ദേശം നൽകാൻ ജില്ലാ യു ഡി എഫ് രൂപം കൊടുത്ത കോർ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ധിക്കരിച്ച് കോടതി വിധികൾ മാനിക്കാതെ വീണ്ടും നിയമനങ്ങൾ നടത്തിയതിൽ പ്രതിഷേധിച്ച് ഡയറക്ടർ എൻ പി ഷംസുദ്ദീൻ ജൂലൈ മാസത്തിൽ സ്ഥാനം രാജിവെച്ചിരുന്നു. എന്നാൽ രാജി ഡയറക്ടർ ബോർഡ് സ്വീകരിക്കാതെ തൻ്റെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതായി കാണിച്ച് എൻ പി ഷംസുദ്ദീൻ ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. മുസ്ലിം ലീഗ് ഡയറക്ടർമാരിൽ ഒരാളായ സാഹിൽ രാജി സമർപ്പിച്ചെങ്കിലും നേതൃത്വം ഇടപെട്ട് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്നും ആരോപണമുണ്ട്. 1 അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്ന ബാങ്ക് കോടതി വിധിയിലൂടെയാണ് യു ഡി എഫിന് ഭരണം തിരിച്ചു കിട്ടിയത്. എന്നിട്ടും കൃത്യമായ ദിശാബോധമില്ലാതെ പ്രവർത്തിക്കുന്ന ബോർഡിനും നേതൃത്വത്തിനുമെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ.